മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. ലൈഫ് മിഷനിലെ വീട് നിർമ്മാണ കരാറുകാരനായ യൂണിടാക് എം ഡി സന്തോഷ് ഇപ്പനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഈ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് എം എസ് അനീഷ് കുമാറാണ്. അനീഷ്, ഇപ്പോൾ എത്ര മണിക്കാണ് ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്? പ്രധാനമായും ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? കിരൺ, കഴിഞ്ഞ 3 ദിവസമായി യൂണിടാക്കിൻ്റെ എം ഡി ആയ സന്തോഷ് ഇപ്പനെ ഇ ഡി ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഈ സന്തോഷ് ഇപ്പനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യണം എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമാകും. ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന ആ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ശിവശങ്കറിനൊപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന, സുരേഷ്, സരിത് എന്നിവരെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇ ഡി. നേരത്തെ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം പൂർണ്ണമായും മാറുകയും പുതിയ ഒരു ടീം തന്നെ കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്തോഷ് ഈപ്പനെ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. വളരെ വിശദമായി തന്നെ സന്തോഷ് ഈപ്പൻ്റെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ഏക പ്രതി സന്തോഷ് ഈപ്പനായിരുന്നു. സന്തോഷ് ഈപ്പൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് പുതിയ അന്വേഷണ സംഘം ചുമതലയേറ്റ ശേഷം വീണ്ടും മൊഴി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ശിവശങ്കറേയും സ്വപ്നയും സരിത്തിനെയും ഒക്കെ അടക്കം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4.5 കോടിയോളം രൂപ ലൈഫ് മിഷൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മാണ കരാർ ഏറ്റെടുത്ത യൂണിടാക്കിൽ നിന്നും ഉദ്യോഗസ്ഥരും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും സ്വന്തമാക്കി എന്നായിരുന്നു ആരോപണം ഉയർന്നത്. കമ്മീഷൻ പണമായാണ് ഈ പണം നൽകിയത് എന്നാണ് സന്തോഷ് ഈപ്പൻ പറഞ്ഞിരുന്നത്. നേരത്തെ വിദേശത്തേക്ക് ഈ ആഭ്യന്തര വിപണിയിൽ നിന്നും ഡോളർ സമാഹരിച്ച് ഡോളറാക്കി വിദേശത്തേക്ക് അയച്ചിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സി ബി ഐയും സന്തോഷ് ഈപ്പൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കിരൺ, വിവരങ്ങൾ നൽകിയത് എം എസ് അനീഷ് കുമാറാണ്.